നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ കുറച്ച് വിശ്വസിക്കണം. എല്ലാവരെയും അവിശ്വസിച്ച് ജീവിക്കാൻ കഴിയില്ല, കഴിയുമോ? കുറച്ച് പേരെങ്കിലുമൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന്, നമ്മുടെ പരിചയത്തിൽ നിന്ന്, ഒക്കെ സംസാരത്തിൽ നിന്നൊക്കെ കുറച്ച് പേരെങ്കിലും വിശ്വസിക്കണം. ഞാനിത് പറയാൻ കാര്യം, ഈ കഴിഞ്ഞ ബുധനാഴ്ച പോയ നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരുന്നു. കാരണം ഒരു ദിവസം കൊണ്ട് 90,000 പേര് കണ്ടു. ഇളയരാജയും കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടൊരു വിഷയമായിരുന്നല്ലോ. ഇപ്പോൾ 2.5 ദിവസം എന്തോ ആയപ്പോഴും തന്നെ അത് 160,000 കഴിഞ്ഞു കണ്ടവർ. വലിയ വിജയമായിരുന്നു, കാരണം നൗഷാദിൻ്റെതിനേക്കാൾ മുന്നിപ്പോയി. അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എനിക്കിന്ന് രാവിലെ ഒന്നിലധികം പേർ, മൂന്ന് പേർ വിളിച്ചു. ഈ മൂന്ന് പേരും ഒരു സ്ഥലത്തിരുന്നാണോ വിളിച്ചതെന്ന് എനിക്കറിയില്ല. വിളിക്കുന്നവർ പറയുന്ന മാറ്റർ ഒന്നാണ്, അതിൽ ഒരു നല്ല വിദ്യാഭ്യാസമുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു. അയാൾ എന്നോട് ഒരുപാട് ചോളരാജ്യത്തെക്കുറിച്ച്, തിരുവിതാംകൂറിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച്, 1700 വർഷത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ നോക്കി. ഞാൻ അത്ഭുതപ്പെട്ടു, എന്തിനാണ് നിങ്ങളിതൊക്കെ എന്നോട് പറയണത് എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, നിങ്ങൾ തിരുവനന്തപുരത്തുകാരല്ലേ, യമനതെ, അപ്പോൾ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഇടിച്ച് നിരത്തിയിട്ട് അവിടെ ഇരിക്കുന്ന കോടിക്കണക്കിന് ലക്ഷങ്ങളുടെ സ്വർണം ഇരിപ്പുണ്ടല്ലോ, ഞാൻ പറഞ്ഞുകൊണ്ട് ആ സ്വർണമൊക്കെ എടുത്ത് പാവപ്പെട്ട താണജാതിക്കാരായ ആൾക്കാർക്ക് കോളേജും സ്കൂളും കിട്ടാനായി ആ ഫണ്ട് ചിലവാക്കണം. ഞാൻ കേട്ടോ, അത് എന്നോട് നിങ്ങൾ എന്തിനാണ് പറയണേ? അല്ല, നിങ്ങൾ സവർണനല്ലേ? ഞാൻ പറഞ്ഞല്ല, ഞാനൊരു മനുഷ്യനാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? അല്ലല്ല, നിങ്ങൾ സവർണനാണ്, നിങ്ങൾ സവർണനായതുകൊണ്ട് നിങ്ങൾ അവർണനായ ഇളയരാജയെക്കുറിച്ച് മനഃപൂർവ്വം ചെയ്തതല്ലേ ഈ സ്റ്റോറി? ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ. ഇളയരാജ ഒരു അവർണനാണെന്ന് എനിക്കറിയില്ല. എനിക്കറിയാവുന്നത് സംഗീത രംഗത്തെ MS വിശ്വനാഥനെ പോലെ ഒരു വലിയ എവറസ്റ്റ് പോലെ ഉയർന്നു നിന്ന ഒരു സംഗീത സംവിധായകൻ തമിഴക സംഗീതത്തെ അടക്കി വാഴുന്ന കാലത്ത് അവിടേക്ക് കടന്നു വന്ന് തമിഴിൻ്റെ ഗ്രാമീണ ശീലുകളിലൂടെ ഇമ്പമാർന്ന 1000 പാട്ടുകൾ ചെയ്ത ഇശയ്ജ്ഞാനി ഇളയരാജയെ എനിക്കറിയാവൂ. അദ്ദേഹം ഏത് ജാതി ജനിച്ചു, ഏത് ഗോത്രത്തിൽ ജനിച്ചു, ഏത് കുലത്തിൽ ജനിച്ചു എനിക്കറിയില്ല. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയുകയാണ്, നിങ്ങൾ ഇളയരാജയെക്കുറിച്ച് മനഃപൂർവ്വമല്ലേ ഇങ്ങനെ ചെയ്തത്, അദ്ദേഹം ഒരു താണജാതിക്കാരനായതുകൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ ചെയ്തത്. ആലോചിക്കൂ, കേരളത്തിൽ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ പോലും ഇപ്പോൾ ജാതീയമായി ചിന്തിക്കുന്നു, മതപരമായി ചിന്തിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എന്നെ ഇന്ന് രാവിലെ വിളിച്ച് സംസാരിച്ച മൂന്ന് പേർ. പത്മനാഭസ്വാമി ക്ഷേത്രം ഇടിച്ചു നിരത്തണം എന്നൊക്കെ പറയാൻ ആലോചിച്ചു, എന്തിനാണ് ഇടിച്ചു നിരത്തണേ? പത്മനാഭസ്വാമി ക്ഷേത്രവും പാളയം പള്ളിയും ഭീമാപള്ളിയും ഒക്കെ അവിടെ നിലനിൽക്കട്ടെന്നേ, അതിനെയൊക്കെ ഇടിച്ചു നിരത്തിയിട്ട് അതിനകത്തിരിക്കുന്ന വസ്തുവകകളെടുത്ത്, സ്വർണമൊക്കെ എടുത്ത് വിറ്റ് ഇവിടെ ഹരിജനങ്ങൾക്ക് കോളേജും സ്കൂളും തുറക്കാൻ നിങ്ങളൊക്കെ മുൻകൈ എടുക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ആരാ ആലോചിച്ച് നോക്കി, ഞാനൊരു സാധാരണയിൽ സാധാരണക്കാരനല്ലേ? എന്നിട്ട് അയാൾ ചോദിക്കണം, കേരളത്തിൽ എവിടെയാ അവർണർക്ക് കോളേജുള്ളത്, കേരളത്തിൽ എവിടെയാ അവർണർക്ക് സ്കൂളുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇയാൾക്ക് അത്തിക്കയറുക. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്കും അങ്ങ് സ്വഭാവം മാറി. ഞാൻ പറഞ്ഞു, താനൊരു കാര്യം ചെയ്യും, തിരുവനന്തപുരത്തേക്ക് വാ. തനിക്ക് വെങ്ങാനൂർ എന്ന് പറഞ്ഞ എൻ്റെ ശാന്തിവിളയ്ക്ക് അപ്പുറത്തുള്ള വെങ്ങാനൂരിൽ മഹാത്മാ അയ്യങ്കാളി സ്ഥാപിച്ച സ്കൂളടക്കം തനിക്ക് എത്ര സ്കൂള് കാണണം, ഈ പറയുന്ന താൻ പറയുന്ന സമുദായത്തിലുള്ള ആൾക്കാർക്കുള്ള സ്കൂള് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചൂടായപ്പോൾ അയാൾ പറഞ്ഞു, അതൊക്കെ നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ വേണ്ടി പറയുന്നതാണ്, ഇവിടെ അവർണർക്കൊന്നും കോളേജും ഇല്ല സ്കൂളും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട്. പിന്നെ ഈ എന്തോ തിരുവിതാംകൂർ രാജാവിൻ്റെ അച്ഛൻ്റെ വകയാണോ തലസ്ഥാനം, ഇവിടെ വലിയവന്മാർക്ക് MG കോളേജും മറ്റൊന്നും മറിച്ചയും ചെയ്യാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അയ്യോ സ്നേഹിത, മാർഗ്രിഗോറീസ് അടക്കം ഇവിടെ ലത്തീൻ കത്തോലിക്കൻ്റെ അധീപൻ ഇരിക്കുന്ന ആ വെള്ളയമ്പലത്തുള്ള അവരുടെ ആസ്ഥാന മന്ദിരമടക്കം ശതോ കോടി വരുമാനം കിട്ടാവുന്ന അത്രയും വസ്തുവകകൾ തിരുവിതാംകൂർ രാജകുടുംബമാണ് ദാനമായി കൊടുത്തത് ഇവർക്കൊക്കെ, അതൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ അതൊക്കെ പഠിക്കും, നിങ്ങൾ ഈ ഒരു കണ്ണുകൊണ്ട് മാത്രം കാണരുതെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അയാൾക്ക് യാതൊരു കൂസലുമില്ല. അയാൾ തെറി എന്നെ സവർണനെ ചേർത്ത് എന്നെയും ചേർത്ത് തെറി പറയുന്നു, ഇളയരാജയെ മനഃപൂർവ്വം കളിയാക്കിയിട്ടുണ്ട്. വാസ്തവത്തിലല്ല ഞാൻ പറഞ്ഞത്, ഇളയരാജയെ പോലൊരാൾ പൂജ്യത്തിൽ നിന്ന് തുടങ്ങി വന്ന ഒരു വലിയ മനുഷ്യൻ, അദ്ദേഹം കേരളത്തിലെ കഴിഞ്ഞ 2 വർഷക്കാലമായി ജീവിക്കാൻ വകയില്ലാതെ അന്നത്തിന് വേണ്ടി പട്ടിണി മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഗായകർക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടി എങ്കെയും എപ്പോഴും എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയപ്പോൾ
ആ അതിൽ നിന്ന് കിട്ടുന്ന ഒരു 1.5 കോടി രൂപ കിട്ടുമ്പോൾ അത് ഈ പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് എന്ന് അറിഞ്ഞിട്ട് പോലും കോപ്പിറൈറ്റിൻ്റെ പേര് പറഞ്ഞ് ഇളയരാജയും അദ്ദേഹത്തിൻ്റെ കൂടെ അത് അദ്ദേഹത്തിൻ്റെ കമ്പനി പോലെ തന്നെ വേറെ ഏതോ 11 കമ്പനികൾ ചേർന്ന് 12 കമ്പനികൾ ചേർന്ന് മനോരമയുടെ കയ്യിൽ നിന്ന് 60 ലക്ഷം രൂപ വാങ്ങിയതൊരു ക്രൂരമായ വിനോദമായിപ്പോയി എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ എന്നെ വിളിച്ച സഹോദരന്മാർക്ക് അത് മനസ്സിലാവുന്നില്ല. അവർ പറയുന്നത് ഇളയരാജ ഒരു അവർണനും ഞാനൊരു സവർണനുമായതുകൊണ്ട് മനഃപൂർവ്വം ചോറും. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഒരു സ്റ്റോറി പറയുമ്പോൾ ഒരു കഥ പറയാൻ പോകുമ്പോൾ എന്തെല്ലാം ആലോചിക്കണമെന്ന് ആലോചിച്ച് നോക്കി. ജാതി മതം രാഷ്ട്രീയം എല്ലാം ആലോചിച്ചിട്ട് നമുക്ക് ഈ ലൈസ് ക്യാമറ ആക്ഷനിലൊരു കഥ ചെയ്യാൻ പറ്റും. നമ്മൾ സിനിമാക്കാരൻ്റെ കഥ പറയുന്നു അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ട പാവപ്പെട്ട യഥാർത്ഥ കലാകാരന്മാരുടെ പക്ഷം നിൽക്കുന്നു എന്നല്ലാതെ നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും കള്ളികളിൽ പെടുന്ന ഒരാളല്ല, അങ്ങനെ എന്നെപ്പോലുള്ളവരെ കാണരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. നമസ്കാരം. ഞാനിന്ന് പറയുന്ന കഥ അല്ലെങ്കിൽ സ്റ്റോറി വിഷയം സംസ്ഥാന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചാണ്. ഇപ്പോൾ പറയുന്ന ചലച്ചിത്ര അവാർഡിനെ കുറിച്ചല്ല, സീരിയൽ അവാർഡിനെ കുറിച്ചാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം സത്യസന്ധമായി പറയുക, ഒരു ഇപ്പോൾ ദേശീയ ചലച്ചിത്ര അവാർഡിന് വേണ്ടി കേരളത്തിൽ നിന്നും പല ഭാഷകളിൽ നിന്ന് ആളുകളെ ക്ഷണിക്കുമ്പോൾ കേരളത്തിൽ നിന്നും ചിലരെ ക്ഷണിക്കുമല്ലോ. ചില ആളുകളുടെ പേര് ജൂറിയിലേക്ക് തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ ജൂറി ചെയർമാനായി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഒരു കാര്യം പറയും, ഇത്തവണ പരമാവധി മലയാളത്തിന് ഒരു അവാർഡും കിട്ടില്ല. കാരണം ഈ ജൂറിയിൽ പോകുന്ന പല വേന്ദ്രന്മാരെയും എനിക്കറിയാവുന്നതാണ്. അവർക്ക് എനിക്ക് ശേഷം പ്രളയം എന്ന് പറയുന്ന പോലെ ഞാനും എൻ്റെ പക്ഷത്തേക്ക് ചിലരുണ്ട്, ഞങ്ങൾക്ക് മാത്രം സംസ്ഥാന സിനിമ അവാർഡ് കിട്ടിയാൽ മതി, ബാക്കിയുള്ളവനൊന്നും അങ്ങനെ സിനിമ അവാർഡ് കിട്ടി സുഖിക്കണ്ട എന്ന് വിചാരിക്കുന്ന, എങ്ങനെ മലയാള സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടാതിരിക്കാമെന്ന് റിസർച്ച് ചെയ്ത് പോയി ഡൽഹി ചെന്ന് മറ്റ് ഭാഷകൾക്ക് അവാർഡ് കൊടുത്തിട്ട് കയ്യും വീശ് കണ്ടടാ നിനക്കൊക്കെ അവാർഡ് തരാതെ ഞാൻ വരുന്ന കണ്ടോ എന്ന് കാണിക്കുന്ന ചില വേന്ദ്രന്മാരുണ്ട്. പേരെടുത്ത് പറയാവുന്ന ആൾക്കാരെ എനിക്കറിയാം, സ്ഥിരമായി ചെയ്യുന്നതാണ്. ഇവർ തന്നെയാണ് മിക്കവാറും ഒന്നിടവിട്ട വർഷങ്ങളിലെങ്കിലും ജൂറിയിൽ പോകുന്നത്. കാരണം ഒന്നും ഒരു മുറിയും രണ്ടും മൂന്നും ഒക്കെ പടമെടുത്ത് അതിൽ ചില അവാർഡുകളൊക്കെ ഒപ്പിച്ചെടുത്ത ചില വേന്ദ്രന്മാരാണ്. ഇവരെ വിളിക്കുള്ളൂ ആദ്യം, സാർ ജൂറിയിൽ വരാമെന്ന്. പിന്നെ ഞാൻ ഒരു പണിയില്ലാതിരിക്കല്ലേ, വരാമെന്ന് പറഞ്ഞ് പോവുകയും പോയിട്ട് മലയാള സിനിമയിലെ പുതുനാമ്പുകളെ എങ്ങനെ വെട്ടാം എങ്ങനെ പണിയാം എന്നാലോചിക്കുന്ന ഒരു ഒരു 3-4 പേരെങ്കിലും എനിക്ക് പറയാൻ കഴിയും. ഇവർ ജൂറിയിലേക്ക് തിരഞ്ഞെടുത്തു എന്ന് പത്രത്തിൽ വാർത്ത വരുമ്പോൾ തന്നെ പല സിനിമാക്കാരും പറയും, ഇനി നമ്മളെ പടം അയക്കാതിരിക്കുന്ന നല്ലത്, കാരണം അത് കിട്ടില്ല. ഇയാൾ പാര വയ്ക്കും, സ്ഥിരം വയ്ക്കുന്നതാണ്. ഇത് ഞാൻ വെറുതെ അതിശയോക്തിയായിട്ട് പറയല്ല, നടക്കുന്ന സംഭവമാണ് പറയുന്നത്. മലയാളത്തിലെ എണ്ണം പറയാവുന്ന പ്രഗത്ഭരായ ചില വേന്ദ്രന്മാർ അവാർഡ് ജൂറിയിൽ പോയാൽ ആദ്യം ചെയ്യുന്നത് മലയാളത്തിലെങ്ങനെ അവാർഡ് കിട്ടാതിരിക്കാം എന്നാണ്. രസകരമായ ഒരു കാര്യമാണെങ്കിൽ ഇതിനെ ചേർത്ത് പറയാം, ഞാൻ വർക്ക് ചെയ്ത എം ജി വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരികുമാർ സാർ സംവിധാനം ചെയ്ത സുഹൃതം നാഷണൽ അവാർഡിൽ മത്സരിക്കുന്നു. ആ സിനിമയ്ക്ക് മികച്ച ചിത്രത്തിൻ്റെയോ മികച്ച സംവിധായകൻ്റെയോ അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായി അടുപ്പമുള്ളൊരു ജൂറി മെമ്പർ എന്നെ വിളിച്ച് പറഞ്ഞു കിട്ടും. പക്ഷേ അവാർഡ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തലേദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഇടോ അത് പോയി കേട്ടോ. ഞങ്ങളുടെ എന്ത്, തൻ്റെ ഗുരുനാഥൻ്റെ ഗുരുവായ ജൂറി മെമ്പർ തന്നെ ഇന്നലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ആ സിനിമയുടെ ന്യൂനതകളെക്കുറിച്ചൊരു ക്ലാസ് എടുത്തു, മനോഹരമായ ഒരു ക്ലാസ് എടുത്തു. സുഹൃതം എന്ന് പറഞ്ഞ പടത്തിന് അവാർഡ് കൊടുക്കാതിരിക്കാൻ എന്തെല്ലാം കാരണങ്ങളുണ്ടെന്ന് മറ്റ് ജൂറി മെമ്പർമാരെ മറ്റ് ഭാഷകളിൽ നിന്ന് വന്നവരെ പഠിപ്പിച്ചു. മികച്ച പ്രാദേശിക ചിത്രത്തിൻ്റെ അവാർഡ് മാത്രമാണ് സുഹൃത്തിന് കിട്ടിയത്. അല്ലെങ്കിൽ അതിന് അതെന്ന് മാത്രമല്ല, അതിൽ സംഗീതം നൽകിയ രവീൻ ബോംബെക്കും റീ റെക്കോർഡിങ് ചെയ്ത ജോൺസനും അവാർഡ് കിട്ടി. നേരെ മറിച്ച് ആ ചിത്രത്തിന് 3-4 അവാർഡ് കിട്ടാനുള്ള എല്ലാ യോഗ്യത ഉണ്ടായിരിക്കുകയും കിട്ടുമെന്ന് ഉറപ്പായതുമായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന് പോയ എൻ്റെ ഗുരുനാഥനായ ഹരികുമാർ സാറിൻ്റെ ഗുരുനാഥൻ തന്നെ ഒരു പാര നല്ലൊരു പാരയങ്ങ് വെച്ച് കൊടുത്തു, കിട്ടിയില്ല. മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള അവാർഡ് മാത്രമേ സുഹൃത്തിന് കിട്ടുള്ളൂ. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ നിന്ന് പോകുന്നവർ എന്നെ കേരളത്തിനിട്ട് പണിയും. ഇത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാര്യം, സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചു. ഈ കൊറോണ കാലമാണെങ്കിൽ അതൊക്കെ മുറക്കി നടത്തുന്നുണ്ട്, നമ്മളൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. ചലച്ചിത്ര അക്കാദമി ഒരു ജഡ്ജിങ് കമ്മിറ്റിയെ വെച്ച് സീരിയലുകളും സിനിമ ടെലിഫിലിമുകളും ഫിക്ഷനും നോൺ ഫിക്ഷനുമായ എല്ലാം സ്ക്രീൻ ചെയ്തു എന്നാണ് പറയണത്. ചെയ്തോ വീട്ടിലിരുന്ന് കണ്ടോ കണ്ടില്ലേ അതൊന്നും എനിക്കറിയില്ല. സംവിധായകൻ ആർ ശരത്താണ് ചെയർമാൻ.
അർശനത്തിന് നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷേ അജയൻ കരുണിൻ്റെ കൂടെ കൊണ്ടായിരുന്ന മൂന്നാല് സിനിമകൾ സംവിധാനം ചെയ്ത അർശനത്ത്, പിന്നെ ഹരീഷ് എന്ന് പറഞ്ഞ എസ് ഹരീഷ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ, എൻ്റെ ചില്ലുവിളക്കിലെ നായികയായിരുന്ന ലെന, നടി ലെന, സുരേഷ് പൊതുവാൾ എന്ന് പറഞ്ഞൊരു തിരക്കഥാകൃത്ത്, ഒരു സിനിമ ഇപ്പോൾ സംവിധാനം ചെയ്ത് പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട്, തിയേറ്ററിൽ വന്നിട്ടില്ല. പിന്നെ ജിത്തു കൊളയാട് എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി എന്തൊക്കെ ചെയ്യുന്ന ഒരാൾ, പിന്നെ അജോയ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ചലച്ചിത്ര അക്കാദമിയുടെ സെക്രട്ടറി, ഇത്രയും പേരിരുന്നായിരുന്നു സീരിയലുകളും ഡോക്യുമെൻ്ററികളും ടെലിഫിലിമുകളും ഒക്കെ കണ്ടത്. അവരത് കണ്ട ശേഷം അവരൊരു തീരുമാനമെടുത്തു, മികച്ച സീരിയലിന് അവാർഡ് കൊടുക്കാൻ യോഗ്യതയുള്ള ഒരു സീരിയലും അവരുടെ മുന്നിലെത്തിയില്ല. മികച്ച ഒന്നാമത്തെ സീരിയലിന് കൊടുക്കാതിരിക്കുമ്പോൾ രണ്ടാമത്തേനും കൊടുക്കണ്ടല്ലോ, രണ്ടാമത്തെ സീരിയലിനും പറ്റിയ യോഗ്യതയുള്ള സീരിയലുകളില്ലായിരുന്നു. അതുകൊണ്ട് സീരിയലുകൾക്ക് അവാർഡ് കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചു. സീരിയലുകൾക്ക് അവാർഡ് കൊടുക്കണോ വേണ്ടയോ ജൂറിയുടെ തീരുമാനമാണ്, തീർച്ചയായിട്ടും. ഒരു എന്തിനും ഒരു മാനദണ്ഡമുണ്ടല്ലോ. അപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കളിയാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികൾക്കും കാണാവുന്ന നിലവാരത്തിലുള്ള സീരിയലുകളല്ല ഇപ്പോൾ ചാനലുകളിൽ പോകുന്നത് എന്ന ഒരു ന്യായം ജൂറി ചെയർമാൻ പറഞ്ഞാൽ നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. കാരണം ആ ജൂറി കാണുന്ന ഇതിന്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് എന്താ, നമ്മൾ ആ സീരിയൽ മത്സരത്തിന് അയക്കാതിരിക്കണം, ഇല്ലേ? അയ്യോ, ഈ ജൂറിയുടെ മുമ്പേ ഞങ്ങൾ സിനിമ ഈ സീരിയലുകളൊന്നും അയക്കിയില്ല എന്ന് പറയാം. അത് ചെയ്യാതെ അയച്ചിട്ട് ഇനി പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ രസകരമായി എനിക്ക് തോന്നിയത്, പത്രസമ്മേളനം നടത്തുമ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സംവിധായകൻ കമലാണല്ലോ, അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും കാണാവുന്ന നിലവാരത്തിലുള്ള സീരിയൽ ഇല്ലാത്തതിനാൽ അവാർഡില്ല. അപ്പോൾ കഴിഞ്ഞ വർഷവും കൊടുത്തില്ല, കാരണം ഈ കമൽ ചെയർമാനായിരിക്കുമ്പോൾ സീരിയലുകൾക്ക് നിലവാരം വേണം. ആ നിലവാരം കമലിൻ്റെ അത്ര നിലവാരമില്ലെങ്കിൽ അതിന് അവാർഡ് കിട്ടില്ല. എന്നെ അത് അദ്ദേഹം അത് പറയണ കേട്ടപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു. ആരാ പറയണേ, സ്ത്രീകൾക്കും കുട്ടികൾക്കും കണ്ടിരിക്കാവുന്ന നിലവാരമുള്ള സീരിയലുകൾ ഇല്ലായിരുന്നു, അതുകൊണ്ട് അവാർഡ് കൊടുക്കുന്നില്ല എന്ന് പറയുന്നത്? ഇവിടെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടില്ലേ, രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ പറയുന്ന ചെയർമാൻ്റെ പേരിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? നിങ്ങൾ ആലോചിച്ചോക്കേ, ചെയർമാൻ ഉപയോഗിച്ച പെൺകുട്ടിക്ക് കാൾഷീറ്റ് എഴുതി കൊടുക്കുകയാണ്, അടുത്ത പടത്തിൽ ടൊവിനോ തോമസിന് നായികയായിട്ട് അഭിനയിപ്പിച്ചുകൊള്ളാം എന്ന് കാൾഷീറ്റ് സ്വന്തം കൈപ്പടയിൽ എഴുതി കൊടുക്കുന്ന ഒരു ചെയർമാൻ പറയുക സ്ത്രീകൾക്ക് കാണാൻ പറ്റുന്ന നിലവാരമുള്ള സീരിയലുകൾ ഇല്ല, അതുകൊണ്ട് കൊടുത്തില്ല. കഴിഞ്ഞ വർഷവും അത്തരം നിലവാരം, ഞാനിരിക്കുമ്പോൾ ആ നിലവാരമില്ലാത്തവർക്കൊന്നും കൊടുക്കില്ല. എന്ത് രസം അല്ലേ, നിങ്ങൾ ചെകുത്താൻ വേദബോധം പോലെ എന്ന് പറയില്ലേ, എന്ത് ചങ്കൂറ്റത്തോടുകൂടി അദ്ദേഹം സംസാരിക്കുന്നു എന്നല്ല ചോദിക്കുക. നിലവാരം അളക്കാൻ ഇദ്ദേഹത്തിൻ്റെയിലോ അല്ലെങ്കിൽ ഈ ജൂറിയുടെ കയ്യിലോ ഏത് സ്കെയിലാണ് വച്ചിരുന്നേ? എനിക്ക് മനസ്സിലാവാത്തത്, ഞാൻ സംവിധാനം ചെയ്ത ചില്ലുവിളക്കിലെ നായികയായിരുന്നു ലെന, ഓമന തിങ്കൾ പക്ഷി എന്ന് പറഞ്ഞ സീരിയലിലോ എന്തോ അഭിനയിച്ചതിന് ലെനയ്ക്ക് സംസ്ഥാന അവാർഡും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടേ, ഓമന തിങ്കൾ പക്ഷിയുടെയോ ഞാൻ ചെയ്ത ചില്ലുവിളക്കിനേക്കാൾ നിലവാരം കുറഞ്ഞ സീരിയലുകളാണോ ഇപ്പോൾ ചാനലുകളിൽ പോകുന്നത്? ലെന എങ്കിലും തർക്കിക്കണ്ടേ, സാർ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് സീരിയലുകളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല സാർ. ഞാനിപ്പോൾ ഈ നവ സിനിമകളിലൊക്കെ ഒരുപാട് വേഷങ്ങൾ എനിക്കുണ്ടെങ്കിലും ഞാൻ സീരിയൽ കൊണ്ട് ഒരുപാട് കാലം വർഷങ്ങളോളം ജീവിച്ച ആളാണ് സാർ. അതുകൊണ്ട് സാർ ആ പരിപാടി നടക്കില്ല. നിങ്ങളുടെ മുന്നിൽ, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സീരിയൽ ഏതെന്ന് കണ്ടെത്തൂ എന്നതിനല്ലല്ലോ. 2020 സംപ്രേഷണം ചെയ്ത ചാനലുകളിൽ വന്ന സീരിയലുകളിൽ ഏറ്റവും നല്ലത് കണ്ടെത്താൻ പറയുമ്പോൾ നിങ്ങൾ നിലവാരമില്ല എന്ന് പറഞ്ഞ് എന്താ കഴിഞ്ഞ 50 വർഷം മുമ്പുള്ള സീരിയലിൻ്റെ നിലവാരം വേണമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ശ്യാമപ്രസാദൊക്കെ ചെയ്തിരുന്ന ചില സീരിയലുകളുണ്ടല്ലോ, നല്ല രസമുള്ള സീരിയലുകൾ, സീരിയസായി ചെയ്ത സീരിയലുകൾ, അത്തരം നിലവാരമില്ലാത്തതൊന്നും ഇപ്പോൾ ഇതിലില്ലാത്തത് കൊണ്ട് കൊടുക്കണ്ട എന്നാണോ? അങ്ങനെ അല്ലല്ലോ സർക്കാരിൻ്റെ ഗൈഡ് ലൈൻ. ഈ വർഷം സംപ്രേഷണം ചെയ്ത 2020 സംപ്രേഷണം ചെയ്ത സീരിയലുകളിൽ ഏറ്റവും മികച്ചത് ഏതാണ് അതിന് കൊടുക്കൂ എന്ന് പറഞ്ഞാൽ, ഇല്ല സർ ആ നിലവാരത്തിനുള്ള ഇല്ല എന്ന് പറയുന്ന എവരിയിൽ ഏത് സ്കെയിൽ വെച്ചാണ് ഇവരളക്കണേ? സത്യത്തിൽ ഇത് ഒരുമാതിരി എന്താ പറയുക, വെറും ജാട വർത്തമാനമാണ്. അല്ലെങ്കിൽ ഈ സീരിയലുകാർക്കൊക്കെ ഇത്രയൊക്കെ മതി, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ഭാഷയല്ലേ ഇത്? പിന്നെ മറുവശത്താണെങ്കിൽ ഈ പ്രസിദ്ധീകരണ പുസ്തകത്തിനും ലേഖനങ്ങളൊക്കെ എഴുതുന്നവർക്കൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, അത് ഡോക്ടർ ഗോപിനാഥ് എന്ന് പറഞ്ഞ ആളായിരുന്നു ചെയർമാൻ, കെ പി ജയകുമാർ, കവിതാ ബാലകൃഷ്ണൻ, അജയ് ചന്ദ്രൻ, ഇത്രയുമാണ് ജൂറി മെമ്പർമാർ. അവർ പറയുന്നത് എന്താണെന്നറിയോ, രണ്ടിൽ കൂടുതൽ അപേക്ഷ വരാത്തത് കൊണ്ട് ഇത്തവണ പുസ്തകത്തിന് അവാർഡില്ല. ഇടം ഞാൻ കേൾക്കുന്നത് നിലവാരമുള്ളൊരു പുസ്തകം വരികയും വേറൊരു പുസ്തകം മത്സരത്തിനില്ലാതായാൽ, ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് വയ്ക്കുക, അടൂർ ഗോപാലകൃഷ്ണൻ പുസ്തകത്തിന് ഒരുപാട് അവാർഡ് വാങ്ങിച്ചാണ്, അതുപോലെ ശിവകുമാരൻ നമ്പി സാർ നാഷണൽ അവാർഡ് വാങ്ങിച്ചാണ് പുസ്തകത്തിന്.
അല്ലെങ്കിൽ വിജയകൃഷ്ണൻ്റെ നാഷണൽ അവാർഡ് കിട്ടിയ ഒരുപാട് നാഷണൽ അവാർഡുകൾ വാങ്ങിച്ച വിജയകൃഷ്ണൻ്റെ, അല്ലെങ്കിൽ മധു ഇറവങ്കരയുടെ ഒരു പുസ്തകം മത്സരത്തിന് വരികയും വേറെ പുസ്തകങ്ങളൊന്നും വന്നില്ല എങ്കിൽ മധു ഇറവങ്കരയുടെയോ വിജയകൃഷ്ണൻ്റെയോ അടൂർഗോപാലകൃഷ്ണൻ്റെ പുസ്തകത്തിന് അവാർഡ് കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് എന്ത് ന്യായത്തിലാണ്? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഈ സർക്കാരിൻ്റെ നിയമാവലിയും മാറ്റണം. ആ നിയമത്തെ പിടിച്ച് ഈ ജൂറികൾ, ഞാൻ കേട്ടെ പുസ്തകം നിലവാരത്തിനൊത്ത ഒന്നിലധികം പുസ്തകങ്ങളില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ജൂറിയിലിരുന്ന ഇവരാരെങ്കിലും പൈസ വാങ്ങാതെ പോകും? അയ്യോ, ഞങ്ങൾക്ക് പുസ്തകം വായിക്കാൻ ജോലിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ജൂറി മെമ്പർമാരായിരുന്നു, ഞങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം തരണ്ട എന്ന് പറയൂ. നല്ല എമൗണ്ട് ആണല്ലോ കിട്ടുന്നത്, 10,000-50,000 രൂപ കിട്ടുന്നതാണ്. വാങ്ങിച്ചോണ്ട് പുട്ട് ഓടിച്ചോണ്ട് പോവല്ലേ, വാങ്ങിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ട്. ഇവർ പറയണ്ടേ, ഞങ്ങൾക്ക് പുസ്തകം, ഞങ്ങൾ വായിക്കാവുന്ന, ഞങ്ങൾക്ക് മത്സരത്തിന് പുസ്തകങ്ങൾ വരാത്തുള്ളൂ, ഒരു പുസ്തകമല്ലേ വന്നുള്ളൂ, അതിന് അവാർഡ് കൊടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്കും വേണ്ട, ഞങ്ങളുടെ സിറ്റിംഗ് ഫീസ് വേണ്ട എന്ന് പറയുമോ? പുളിക്കും, വാങ്ങിച്ചോണ്ട് തന്നെ പോയിരിക്കും. അതുപോലെ സീരിയലുകളൊന്നും നിലവാരമില്ല എന്ന് പറഞ്ഞ്, സീരിയലുകളൊന്നും നിലവാരമില്ലാത്തതുകൊണ്ട് അവാർഡ് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടെന്ന് ഈ ജൂറി പറയുമോ? എനിക്ക് പ്രിയപ്പെട്ട, വളരെ ഇഷ്ടമുള്ള ആളാണ് ഈ ജൂറി ചെയർമാനായിരുന്ന ആർ ശരത്ത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അദ്ദേഹം സീരിയൽ ചെയ്തിട്ടില്ല, ജനപ്രിയ സിനിമകളും ചെയ്തിട്ടില്ല. ആർ ശരത്ത് എന്ന് പറയുന്നത് സീരിയസ് സിനിമകൾ ചെയ്യുന്ന ആളാണ്. ഷാജിൻ കരുണിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിരിക്കും, ആ ജനുസിലുള്ള സിനിമകൾ ചെയ്ത ആളാണല്ലോ. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നു, താങ്കളൊരു സീരിയൽ എടുത്ത് ഒരാഴ്ച 5 എപ്പിസോഡ് റേറ്റിങ്ങിൽ വരുന്ന രീതിയിലൊന്ന് എടുത്ത് കാണിക്കും. 5 എപ്പിസോഡ് കാണിച്ചാൽ മതി റേറ്റിങ്ങിൽ. നന്നായിട്ട് കഷ്ടപ്പെടും, ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു അദ്ദേഹത്തിന്. ജനപ്രിയ സീരിയലുകളെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടിയേറ്റം പോലെ, സ്വയംവരം പോലെ, ചിദംബരം പോലെയൊക്കെയുള്ള സിനിമകളുമായി കമ്പയർ ചെയ്യാവുന്ന ഉള്ളതല്ല ഈ ജനപ്രിയ സീരിയലുകളെന്ന് പറഞ്ഞാൽ. അത് ജനത്തിന് കാണാൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ എടുക്കുന്ന സീരിയലുകളെയാണ് ജനപ്രിയ സീരിയലുകളെന്ന് പറയുന്നത്. ചാനലുകളും അങ്ങനെ ചെയ്യും. ഇപ്പം ഞാൻ നിലവാരം കൂടിയ ഒരു സീരിയൽ എടുക്കാൻ പോയാലൊന്നും പോകില്ല, കാരണം വെള്ളിയാഴ്ച വ്യാഴാഴ്ച റേറ്റിംഗ് വരുമ്പോൾ അത് റേറ്റിങ്ങിൽ പെട്ടിട്ടില്ലെങ്കിൽ അപ്പോൾ എടുത്ത് തൂക്കിയെടുത്ത് കളഞ്ഞിട്ട് അടുത്ത സീരിയൽ കയറ്റും. അങ്ങനെയുള്ള നാട്ടിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ വിക്ടേഴ്സ് ചാനൽ പോലെ, ദൂരദർശൻ പോലുള്ളവരോട് പറയൂ, നിങ്ങൾ സീരിയൽ ചെയ്യാൻ പറയും. നിലവാരമുള്ള സീരിയലുകൾ സ്പോൺസറൊന്നും വേണ്ടല്ലോ, വിക്ടേഴ്സിൽ കാണിക്കാൻ പറയും. എന്നിട്ട് ആ അത് മത്സരത്തിന് വരാം. ഇത് ഒരു കാരണവുമില്ലാതെ ഏതെങ്കിലും ഒരു പുതിയ സംവിധായകന് ഒരു സംസ്ഥാന അവാർഡ് കിട്ടുമെങ്കിൽ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ശീലം, അത് ആര് ജൂറി ചെയർമാനായാലും ചെയ്യുന്നത് ന്യായമല്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ. സ്ത്രീകൾക്കും കുട്ടികൾക്കും കണ്ടിരിക്കാവുന്ന നിലവാരമുള്ള സീരിയലുകൾ ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ നിലവാരം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുണ്ട ശോഭ ജോൺ ജനിച്ച നാടാണ് കേരളം ഇല്ലേ? കാമുകനെ 8-ഓ 10-ഓ കഷ്ണമാക്കി പെട്ടിയിലാക്കി കൊണ്ടുപോയ കാമുകൻ്റെ ശരീരത്തിന് 4-ഓ 5-ഓ ആയിട്ട് കീറി പെട്ടിയിലാക്കി കൊണ്ടുപോയ കാമുകിയുള്ള നാടാണ് കേരളം. കാമുകൻ്റെ കൂടെ പോകാനായിട്ട് സ്വന്തം കുട്ടിയെയും ഭർത്താവിനെയും കൊല്ലാൻ ശ്രമിക്കുകയും ഭർത്താവിനെ കിട്ടാതെ വന്നതും ഭർത്താവിൻ്റെ അമ്മയെയും കൊന്ന, കാമുകനും കാമുകിയും കൂടെ കൊന്ന നാടാണ് കേരളം. പക്ഷേ അവർക്കാർക്കും ഒരു സീരിയലിൻ്റെ ഇൻസ്പിറേഷൻ അല്ല ഇത്തരം കൊലപാതകങ്ങൾ ചെയ്യാൻ വക നൽകിയത്. ഇപ്പോൾ കൂടത്തായി എന്ന് പറഞ്ഞ സീരിയലിന് ഇതിൽ ഈ വർഷം അവാർഡുണ്ട്, ഫ്ലവേഴ്സിൽ പോയെ. കൂടത്തായി എന്ന് പറഞ്ഞ സീരിയലിലെ വിഷയമെന്താ? അപ്പോൾ അതിന് പ്രശ്നമൊന്നുമില്ല അല്ലേ? കേരളത്തിൽ ഒരു സ്ത്രീ ഒരുപാട് പേരെ, ബന്ധുക്കളെയെല്ലാം വളരെ ബുദ്ധിപൂർവ്വം കൊന്നതാണല്ലോ കൂടത്തായി കേസ്. അതെടുത്ത് സീരിയലാക്കിയപ്പോൾ അതിന് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇവർ ഏത് നിലവാരം വെച്ചാൽ മറ്റേ സീരിയലുകൾക്ക് നിലവാരമില്ല എന്ന് പറഞ്ഞത്? എനിക്ക് വളരെ പുച്ഛം തോന്നുന്നു ഈ അവാർഡ് നിർണയത്തെ. പിന്നെ ചാനലുകൾ ആരും ഇതിനെതിരെ സംസാരിക്കില്ല. കാരണം എന്തറിയോ, ഏതെല്ലാം ചാനലുകളുണ്ടോ ആ ചാനലുകൾക്കെല്ലാം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നിലധികം അവാർഡുകൾ കൊടുക്കാൻ നന്നായിട്ട് ഈ ജൂറി ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അവാർഡ്, ഇപ്പോൾ ഈ ആങ്കറായിട്ട് വന്നാൽ തന്നെ എത്ര ആങ്കർമാർക്ക് എന്നറിയോ അവാർഡ്. അത് 2024 ഗോപികൃഷ്ണന് മാത്രമല്ല, ഗോപികൃഷ്ണന് കൊടുക്കുമ്പോൾ വേറെ ആൾ കൊടുത്തിട്ടുണ്ട്. ആങ്കർമാരുടെ ഒരു ബഹള, ഡോക്ടർ ജിനേഷ് എന്ന് പറഞ്ഞ വിക്ടേഴ്സ് ചാനലിൽ വന്ന ആങ്കറിന് അവാർഡുണ്ട്. അതുപോലെ തന്നെ ഗോപികൃഷ്ണന് 24 ഗോപികൃഷ്ണൻ അവാർഡിന് ആങ്കർമാർക്ക് ഇഷ്ടം പോലെ അവാർഡ്. അങ്ങനെ അതുപോലെ തന്നെ മികച്ച ടി വി ഷോ എന്നൊക്കെ പറഞ്ഞിട്ടും അതും കുറേ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയോ കൊടുത്തിട്ടുണ്ട്. ഒരു 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 കുന്ന അവാർഡ് അമൃത ചാനലടക്കം, 24 ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം, മഴവിൽ മനോരമ ന്യൂസ് അടക്കം, വിക്ടേഴ്സ് അടക്കം ഏതെല്ലാം ചാനലുകൾക്ക് അവാർഡ് ഉടമ കൊടുത്തിട്ടുണ്ട്. കാരണം ആരും ഇവരെ പിന്നെ മോശം പറയുന്നില്ല. അപ്പം അങ്ങനെ വീതം വയ്ക്കാനുള്ളതെല്ലാം വീതം വയ്ക്കുകയും
മികച്ച സീരിയലിനും മികച്ച രണ്ടാമത്തെ സീരിയലിനും പറ്റിയ നിലവാരം ഞങ്ങളുടെ നിലവാരത്തിലുള്ള ഇല്ല, അതുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴെപ്പോഴും അത് പറയുന്നത് ശരിയല്ല. ഒരു ഫസ്റ്റ് ചെയർമാൻ ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുമ്പോൾ അദ്ദേഹം കണ്ടെത്തിയ ജൂറി തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പറ്റിയ സീരിയലില്ല എന്ന് പറഞ്ഞ് കൊടുക്കാതെ അവാർഡുകൾ നിഷേധിക്കുന്ന ഈ നയം, ലെനയെ പോലെ സതീഷ് പൊതുവാളിനെ പോലെ സീരിയലുകൾ ഒരുപാട് സഹകരിച്ചിട്ടുള്ള നിങ്ങളെപ്പോലുള്ളവർ ജൂറിയിൽ വന്നിട്ട് നിലവാരമില്ലാത്ത സീരിയലുകൾക്ക് അവാർഡ് കൊടുക്കണ്ട എന്ന് നിശ്ചയിച്ച ആ ഒരു ന്യായമുണ്ടല്ലോ, ഒരിക്കലും അത് ന്യായമല്ലല്ലോ. ഞാൻ സതീഷേ, നിങ്ങളൊക്കെ ചെയ്തത് ഭയങ്കര ബോറായിപ്പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ചെയ്യേണ്ടതറിയോ ഇങ്ങനെ അവരൊരു കാര്യം ചെയ്യുക, സമൂഹത്തിന് ദോഷം വരുന്ന രീതിയിൽ സീരിയലുകൾ ചെയ്യുന്നതുകൊണ്ട് സീരിയലുകൾക്ക് ഇനി അവാർഡില്ല എന്ന് പ്രഖ്യാപിച്ചാൽ മനസ്സിലാക്കാം. ഞങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു അളവ് പോലുണ്ട്, ആ അളവ് പോലിൽ ആ സ്കെയിലിൽ പറ്റിയ സീരിയൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ അവാർഡ് കൊടുക്കില്ല എന്ന് പറയുന്ന ആ ഇരട്ടത്താപ്പുണ്ടല്ലോ, അത് ഇനിയെങ്കിലും വരും വർഷങ്ങളിലെങ്കിലും അവസാനിപ്പിക്കണം. വരും വർഷങ്ങളിൽ ചിലപ്പോൾ അവസാനിപ്പിക്കും, കാരണം ഈ ചെയർമാൻ അല്ലല്ലോ ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ഈ ചെയർമാൻ ഉരുട്ടി ചിലപ്പോൾ ഡിസംബർ വരെ ഫിലിം ഫെസ്റ്റിവൽ വരെ ഉരുട്ടി കൊണ്ടുപോകുമായിരിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇതൊക്കെ എന്താ ഓർക്കാത്തത്? അദ്ദേഹം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഒരു ഗുണ്ടുകൂടെ അടിച്ചു, ഞാൻ ചാനലുകളിലെ എല്ലാ ഹെഡുകളെയും വിളിച്ച് ഇതിനെപ്പറ്റി സംസാരിക്കുക, അത് സീരിയലുകളുടെ നിലവാരം ഉയർത്താനായിട്ട്. അങ്ങനെ നിലവാരം ഉയർത്താൻ അവരോട് സംസാരിച്ചിട്ട് അവർ ചെയ്തില്ല എങ്കിൽ മാത്രമേ സെൻസറിങ് കൊണ്ടുവരുള്ളൂ. എൻ്റെ പൊന്നു മന്ത്രി സജി ചെറിയൻ, താങ്കളെ എല്ലാ ബഹുമാനവും നിലനിർത്തി ഞാൻ പറയുന്നു, താങ്കളൊരു സാംസ്കാരിക വകുപ്പിൻ്റെ മന്ത്രിയായിരിക്കും, ഇങ്ങനത്തെ വങ്കത്തരങ്ങൾ പറയരുത്. ഒന്നാമത് സെൻസറിങ് കൊണ്ടുവരണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് വിചാരിക്കണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമമാണ് സെൻസറിങ്. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് സെൻസർ ബോർഡ് ഉണ്ടാക്കാൻ പറ്റില്ല, അപ്പം തന്നെ അത് പൊളിഞ്ഞു ഇല്ലേ. രണ്ട്, നിങ്ങൾ സീരിയലിന് സെൻസറിങ് വെച്ചാൽ ഒരു ചാനലിൽ അഞ്ചോ ആറോ സീരിയൽ പോവുകയാണ്, ഒരു 10 ചാനലിൽ ഒരു 60 സീരിയൽ ദിവസം പോവുകയാണെങ്കിൽ 60 സീരിയൽ സെൻസർ ചെയ്യാൻ താങ്കൾ എത്ര പേരെ സെൻസർ ബോർഡിൽ കൊണ്ടുവരും? ഇങ്ങനെ നടക്കാൻ പറ്റാത്ത നടക്കാത്ത കാര്യങ്ങളൊന്നും, ഒരു പുതിയ വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്, പുതിയ മന്ത്രിയാണ്, അതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മളൊരു കാര്യം പറയുമ്പോൾ ഇതിനെപ്പറ്റി കളിയാക്കാൻ ആളുണ്ടാവുമെന്നുള്ള ബോധം സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് ഉണ്ടാകണം. അദ്ദേഹം ഭീഷണിപ്പെടുത്തും പോലെ പറയണേ, നിലവാരമില്ലാത്ത സീരിയലുകൾ വിളിച്ച് ചാനൽ മുതലാളിമാരോട് സംസാരിച്ചിട്ടും അവർ നിലവാരമില്ലാതെ തന്നെ വീണ്ടും എടുക്കുകയാണെങ്കിൽ സെൻസറിങ്ങിനെ പറ്റി നമ്മൾ ആലോചിക്കും. ഇത്തരം വർത്തമാനങ്ങൾ പറയരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.